ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ബ്രെഡ് കൊണ്ട് ഒരു അടിപൊളി ഒരു ഐറ്റം നമുക്കിന്ന് ഉണ്ടാക്കാം. അത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അതല്ലെങ്കിൽ ഒരു സ്നാക്കായിട്ട് കഴിക്കാം. കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അവരെ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് അവർക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ട് അവർക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അമ്മമാർക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഇത്. ബ്രെഡ് നമുക്ക് ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രൗൺ ബ്രെഡ് യൂസ് ചെയ്യാം, കാരണം കുട്ടികളൊന്നും അങ്ങനെ സാധാരണ ബ്രൗൺ ബ്രെഡ് കഴിക്കില്ല. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുട്ടികൾക്ക് ഈ ബ്രൗൺ ബ്രെഡ് എടുത്ത് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചില്ലി ബ്രെഡ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു കടായി ഞാനിവിടെ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കടായിലേക്ക് ഞാനിവിടെ ക്യൂബ്സാക്കി വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് ഇങ്ങനെ ക്യൂബ്സാക്കി ഇതിങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞു വരണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മസാലയൊക്കെ ആയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ബ്രെഡ് ഒന്ന് ചെറുതായി മുരിഞ്ഞു വരണം എന്ന് പറയുന്നത്. ഇതിപ്പോൾ മുരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്കിതൊരു തവയിൽ വെച്ച് ബ്രെഡ് അതുപോലെ തന്നെ ഒന്ന് മുരിച്ചെടുത്തതിന് ശേഷമാണെങ്കിലും കട്ട് ചെയ്യാം. ബ്രെഡ് ഇപ്പോൾ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സാധാരണ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചതാണ്. അതൊന്നായി വരുന്ന സമയത്ത് നമ്മളിതുപോലെ ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 സവോള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2 സവോളയാണ് എടുക്കുന്നത്. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നോക്കി ചേർത്താൽ മതി, കാരണം നമ്മളിതിനകത്ത് സോസൊക്കെ ഒഴിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു നുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. അതൊന്ന് വാടി വരുന്ന സമയത്തേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാനിനി 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് നമ്മൾ ഇവിടെ ചോപ്പ് ചെയ്ത് വച്ചിരിക്കുന്ന തക്കാളി, ഒരു ചെറിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ തക്കാളി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. നമുക്കിവിടെ 1/2 ടീസ്പൂണോളം ചില്ലി സോസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂണോളം സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ ആവശ്യത്തിനുള്ള ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതും 1 ടീസ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ സോസും കെച്ചപ്പും എല്ലാം ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുക്കാക്കിയെടുക്കാം, കാരണം അതല്ലാന്നുണ്ടെങ്കിൽ ഈ സോസിൻ്റെ ഒക്കെ ഒരു കുത്തലുണ്ടാവും. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കാം. ഈ സോസിൻ്റെ ഒക്കെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് 1 നുള്ള് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ മസാലയെല്ലാം നന്നായി മിക്സാവാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മുരിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസസ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിങ് എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയതാണ്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അതുപോലെ തന്നെ വർക്കിംഗ് ആയിട്ടുള്ള അമ്മമാർക്കുമൊക്കെ എളുപ്പത്തിൽ പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയണം. വീണ്ടും അടുത്ത ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ.